ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈ വർഷം ജനുവരിയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കുകളിൽ ഒന്നാണ് കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ്. ഡിസംബർ ക്വാർട്ടറിൽ 3,509 കോടി രൂപയുടെ സെയിൽസും 111 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് നേടിയ കമ്പനിയാണിത്. ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ എബിറ്റ 316 കോടി രൂപയാണ്. 2021 ഡിസംബർ ക്വാർട്ടറിൽ എബിറ്റ 195 കോടി രൂപയായിരുന്നു. അതായത് എബിറ്റയിൽ 61% വളർച്ചയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. പവർ ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ കമ്പനിയാണ് കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ്. ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ, റെയിൽവേ, ബയോമാസ് ബേസ്ഡ് പവർ ജനറേഷൻ തുടങ്ങിയ രംഗത്തും ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 32,700 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കൽപ്പത്താരുവിനുള്ളത്. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിലായി 30-ലേറെ രാജ്യങ്ങളിൽ ഈ കമ്പനി വ്യത്യസ്ത തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. രാജസ്ഥാനിലാണ് ബയോമാസ് ബേസ്ഡ് പവർ ജനറേഷൻ പ്ലാന്റുകൾ ഉള്ളത്. മാത്രമല്ല രാജ്യത്തെ 3 പ്രധാനപ്പെട്ട റോഡ് പ്രൊജക്ടുകൾ നിർമ്മിക്കുകയും ഓപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട്. ദിവസം 60 ലക്ഷം രൂപയാണ് ഈ റോഡ് പ്രൊജക്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് ലഭിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഹ്യൂം ലിങ്ക് ട്രാൻസ്മിഷൻ പ്രൊജക്ട് നടപ്പിലാക്കാൻ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു കമ്പനിയാണ് കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ്. 356 കിലോമീറ്റർ പവർ ട്രാൻസ്മിഷൻ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പദ്ധതിയാണിത്. കഴിഞ്ഞ നിരവധി ഫിനാൻഷ്യൽ ഇയറുകളിലായി വരുമാനവും ലാഭവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ. 2011 ഫിനാൻഷ്യൽ ഇയറിൽ 4,345 കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 495 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 211 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടിയിരുന്നു. 2022 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് 14,777 കോടി രൂപയായി ഉയർന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,295 കോടി രൂപയായും വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 535 കോടി രൂപയായി വളർന്നു. 574 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 50% ഒരു മാസത്തിനിടെ 15% റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കാണിത്. ടെക്നിക്കൽ ചാർട്ട് പ്രകാരം ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ഔട്ട്ലുക്ക് ബുള്ളിഷ് ആണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം. 550-545 എന്ന റീജിയനിലാണ് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. തിങ്കളാഴ്ച 551 സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞിരുന്നു. പക്ഷേ മികച്ച തിരിച്ചു വരവാണ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത്. സ്റ്റോക്ക് പ്രൈസ് ഇടിയുമ്പോൾ കൂടുതൽ ഫ്രഷ് ബയേഴ്സ് വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ തിരിച്ചു വരവ്. അതുകൊണ്ട് തന്നെ 545 എന്ന ലെവലിന് താഴേക്ക് ഇനിയും ഇടിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 605 എന്ന പ്രൈസിലാണ് സ്റ്റോക്കിന് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ഉള്ളത്. അതായത് ഈ പ്രൈസ് ലെവലിലെത്തിയാൽ സ്റ്റോക്ക് ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിടും. ഈ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കാം. 555 എന്ന പ്രൈസിലേക്ക് ഇനി ഇടിയുകയാണെങ്കിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാം. 542 എന്ന പ്രൈസിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് പ്രൈസ് 585 ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 575 മാറ്റണം. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് 595 ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 590 മാറ്റണം. 602 എന്ന പ്രൈസ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് മികച്ച ലാഭത്തോടു കൂടി എക്സിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.